Welcome to Bosco Vision Campus TV. Now we are going to discussing about the topic capacity to contract. Capacity to contract means the competency or capability of the parties to enter into a valid contract. ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് അതിൽ ഉൾപ്പെടുന്ന പാർട്ടീസിൻ്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ കോമ്പീറ്റൻസി ആണ് നമ്മൾ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 11 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, എവറി പേഴ്സൺ ഈസ് കോമ്പീറ്റൻ്റ് ടു കോൺട്രാക്ട് ഹു ഈസ് ഓഫ് ദ ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ which he is subject and who is of sound mind and is not disqualified from contracting by any law which he is subject to. നമ്മുടെ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോമ്പീറ്റൻസി അല്ലെങ്കിൽ കേപ്പബിലിറ്റി, ആ പാർട്ടീസിന്റെ കേപ്പബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേ ഹാവ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. ദേ ആർ ദ പാർട്ടീസ് ഹാവ് the age of majority, that is he is a major, and second one is persons of sound mind, third one is persons not disqualified from contracting by law. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കണം അതിൽ വരുന്ന പാർട്ടീസിന്റെ കഴിവുകൾ എന്ന് പറയുന്നത്, എങ്കിൽ മാത്രമേ അവര് കേപ്പബിൾ ആയിരിക്കത്തുള്ളൂ. ഇനി അപ്പം ഇത്രയും കോമ്പീറ്റൻസി എന്നുള്ള വാക്ക് കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിൽ കൂടി അവരുടെ കോമ്പീറ്റൻസി എന്തുവാണെന്ന് വ്യക്തമായി. ദേ ആർ മേജർ ആയിരിക്കണം, അതുപോലെ പേഴ്സൺസ് ഓഫ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം, പേഴ്സൺസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം എനി ലോ. നിയമം ഏതെങ്കിലും രീതിയിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത വ്യക്തികൾ, പേഴ്സൺസ് ഓഫ് സൗണ്ട് മൈൻഡ്, മേജർ, അങ്ങനെ മൂന്ന് കാറ്റഗറിയിൽ വരുന്ന ഉള്ള ആൾക്കാരായിരിക്കും കോമ്പീറ്റന്റ്. ദേ ആർ കോമ്പീറ്റന്റ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ആരൊക്കെയാണ് നോട്ട് കോമ്പീറ്റന്റ് ആയിട്ടുള്ള പാർട്ടീസ്. പേഴ്സൺസ് നോട്ട് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്, ഒരു കോൺട്രാക്ടില് നോട്ട് കോമ്പീറ്റന്റ് ആയിട്ട് വരുന്ന പേഴ്സൺസ് ആരൊക്കെയാണെന്ന് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതും സെക്ഷൻ 11 തന്നെ ആ നോട്ട് കോമ്പീറ്റന്റ് ആരൊക്കെയാണെന്ന് അതും പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് മൈനർ, സെക്കൻഡ് വൺ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, തേർഡ് വൺ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഒന്നാമത്തേത് മൈനേഴ്സ്, രണ്ട് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, മൂന്ന് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഓക്കെ, ഫസ്റ്റ് വൺ മൈനർ. നമുക്ക് എല്ലാം അറിയാം മൈനർ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന്. മൈനർ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. ഒരു വ്യക്തി 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതൊരു വ്യക്തിയെ നമ്മൾ മൈനർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് സെക്ഷൻ 3 ഓഫ് ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 മൈനറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ആരൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഹീസ് ദ പേഴ്സൺ ഹീസ് വൺ ഹു ഈസ് നോട്ട് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് അല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സൗണ്ട് മൈൻഡ് എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതിന് സെക്ഷൻ 12 പേഴ്സൺസ് ഓഫ് സൗണ്ട് മൈൻഡ് എന്തുവാണെന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 12 പ്രകാരം പേഴ്സൺസ് ഓഫ് സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഈസ് സെഡ് ടു ബി സൗണ്ട് മൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട് ഇഫ് അറ്റ് ദ ടൈം ഓഫ് വെൻ ഹി മേക്സ് ഇറ്റ് ഹി ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇറ്റ് and forming a rational judgment as to its effect upon his interest. Sound mind എന്തുവാണെന്ന് സെക്ഷൻ 12 പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തി അദ്ദേഹം ഒരു കോൺട്രാക്ടിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സൗണ്ട് മൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഹി ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കണ്ടീഷൻസ് ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് ഹി ക്യാൻ മേക്ക് എ റാഷണൽ ജഡ്ജ്മെന്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് അപ്പോൺ ഹിസ് ഇൻട്രസ്റ്റ്. ഒരു വ്യക്തിക്ക് അയാളുടെ താല്പര്യപ്രകാരം, അയാളുടെ ഇൻട്രസ്റ്റ് താല്പര്യപ്രകാരം തന്നെ റാഷണൽ ജഡ്ജ്മെന്റ് എടുക്കുവാനുള്ള കഴിവും എല്ലാം ഉള്ളതും അതുപോലെ തന്നെ എഗ്രിമെന്റിനകത്തുള്ള കാര്യങ്ങൾ എന്തുവാണെന്നുള്ളതും മനസ്സിലാക്കാനുള്ള ശേഷിയുമുള്ള വ്യക്തിയാണ് നമ്മൾ പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാല് ഫസ്റ്റ് വൺ ഇഡിയറ്റ്, ലുണാറ്റിക്സ്, ഡ്രങ്കർ, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വ്യക്തികളാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഇതിൽ ആദ്യത്തേതാണ് ഇഡിയറ്റ്. ഇഡിയറ്റ് എന്ന് പറഞ്ഞാല്
ഈസ് എ പേഴ്സൺ ഹു ഹാസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഹിസ് മെന്റൽ ഫാക്കൾട്ടീസ് ഓഫ് തിങ്കിങ്. അതായത് ഇഡിയറ്റ് എന്ന് പറയുന്ന അങ്ങ് അത് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ അവരുടെ ചിന്താശേഷി മുഴുവൻ നഷ്ടപ്പെട്ട് കംപ്ലീറ്റ്ലി ലോസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ഇഡിയറ്റ് എന്ന് പറയുന്നത്. ദേ കനോട്ട് ഫോമിംഗ് ഓർ ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് ഫോമിംഗ് എ റാഷണൽ ജഡ്ജ്മെന്റ്. അവർക്ക് റാഷണൽ ജഡ്ജ്മെന്റ് എടുക്കുവാനുള്ള കേപ്പബിലിറ്റീസ് നഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഇഡിയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. നെക്സ്റ്റ് ആണ് ലുണാറ്റിക്സ്. ലുണാറ്റിക്സ് എന്ന് പറയുന്നത് ഹീസ് എ പേഴ്സൺ ഹു മെന്റൽ ഫാക്കൽറ്റീസ് ഓഫ് തിങ്കിങ് ആർ ഡിസോർഡേർഡ് ഡ്യൂ സം മെന്റൽ സ്ട്രെയിൻസ്. ചില മെന്റൽ സ്ട്രെയിൻസ് കാരണം ഇങ്ങനെയുള്ള വ്യക്തികളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ഡിസോർഡർ ആയിട്ട് മെന്റൽ തിങ്കിങ് ഡിസോർഡർ ആയിട്ട് പോകുന്ന ആൾക്കാരെയാണ് ലുണാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ചില സന്ദർഭങ്ങളിലാണ് കൂടുതൽ തിങ്കിങ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു പിന്നെ തിങ്കിങ്സ് എല്ലാം ഡിസോർഡേഴ്സ് ആയിട്ട് മാറുന്നത്. ചില മെന്റൽ സ്ട്രെയിൻസ് ഉണ്ടാകുമ്പോൾ അവരുടെ തിങ്കിങ്സ് ഡിസോർഡേഴ്സ് ആയിട്ട് മാറും. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ചില ലുണാറ്റിക് ഇന്റർവെൽസ് ലൂസിഡ് ഇന്റർവെൽസ് എന്ന് പറയാറുണ്ട്. ആ ഇന്റർവെൽസുകളിൽ അവർക്ക് ബോധം തിരിച്ചു വരുന്ന സമയങ്ങളിൽ അവർക്ക് കോൺട്രാക്റ്റിൽ എന്റർ ചെയ്യാമെന്ന് അതിനുള്ള ഒരു അനുവാദം ഈ ഒരു ആക്ടില് പറയുന്നതുമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത വിഭാഗത്തിലുള്ളവരാണ് ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ്. ഹീസ് എ പേഴ്സൺ ഹൂ ഈസ് സോ ഡ്രങ്ക് ഓഫ് ഇൻടോക്സിക്കേറ്റഡ് ദാറ്റ് ഹീ ഈസ് ഇൻകേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ടേംസ് ഓഫ് ദ എഗ്രിമെന്റ്. അപ്പം മദ്യപാന ശീലമുള്ള വ്യക്തികൾ ദ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ടേംസ് ഓഫ് ദ എഗ്രിമെന്റ്. മദ്യപാനികളായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഒരിക്കലും എഗ്രിമെന്റിൽ എന്തുവാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അവർക്ക് ഒരിക്കലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കും കോൺട്രാക്ടിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. അതേസമയം അവര് ശരിക്കും നോർമൽ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ആ സമയങ്ങളിൽ അവർക്ക് കോൺട്രാക്ടിൽ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന മൂന്നാമത്തെ ഒരു പാർട്ടാണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അതായത് പേഴ്സൺസ് ദേ ആർ നോട്ട് കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻ എ കോൺട്രാക്ട്. അതെന്തൊക്കെയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ ഒന്നാമത്തെ ഡിസ്കസ് ചെയ്തത് മൈനർ, രണ്ടാമത്തേത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, ഇനി മൂന്നാമത്തെ പാർട്ട് മൂന്നാമത്തെ വിഭാഗം വരുന്നതാണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. നിയമം ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്ന വ്യക്തികൾ, ഒന്നാമത്തേത് ഏലിയൻ എനിമീസ്, രണ്ടാമത്തേത് ഇൻസോൾവെന്റ്, മൂന്നാമത്തേത് കോൺവിക്സ്. ഒന്നാമത്തെ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, എന്താണ് ഏലിയൻ എനിമീസ്. നമുക്ക് ആ ഒരു ടേമില് ആ ഒരു ടേം തന്നെ എടുക്കാം. ഏലിയൻ, ഏലിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏലിയൻ എന്ന് പറയുന്ന ഹീസ് എ പേഴ്സൺ ഹു ഈസ് എ ഫോറിനർ ടു ദ ലാൻഡ്. അതായത് നമ്മുടെ രാജ്യത്ത് വേറൊരു വിദേശ രാജ്യത്ത് നിന്നും വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എലിയൻ എന്ന് പറയുന്നത്. ആ എലിയൻ എന്ന് പറയുന്ന വ്യക്തി മേ ബി എലിയൻ ഫ്രണ്ട് ആകാം, എലിയൻ എനിമി ആകാം. ഇതിൽ എലിയൻ എനിമി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ രാജ്യവും ആ അദ്ദേഹത്തിന്റെ രാജ്യവും തമ്മിൽ പെട്ടെന്ന് ഒരു വാർ ഡിക്ലെയർ ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എലിയൻ എനിമി ആയിട്ട് മാറുന്നു. ഇനി നമ്മുടെ രാജ്യവും അദ്ദേഹത്തിന്റെ രാജ്യവും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് എലിയൻ ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പം എലിയൻ എനിമി ആയിട്ട് നമുക്ക് കോൺട്രാക്ടിൽ ഏർപ്പെടാൻ സാധിക്കത്തില്ല, കോൺട്രാക്ടിൽ എൻ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു വാർ നമ്മുടെ രാജ്യവും ഒരു വിദേശ രാജ്യവും തമ്മിൽ ആണ് ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രാജ്യത്ത് ഉള്ള വ്യക്തിയുമായിട്ട് നമുക്ക് കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഇൻസോൾവെൻസ്. ഇൻസോൾവെൻസ് എന്ന് പറയുന്നത് ഇൻസോൾവെന്റ് പേഴ്സൺ എന്ന് പറയുന്നത് വെൻ എ പേഴ്സൺ ഹാസ് incurred more liability than his assets and he is not able to repay the debts he is adjudged insolvent by the court of law. ഒരു വ്യക്തി അയാൾ അദ്ദേഹത്തിന് സ്വത്ത് അസറ്റുകളേക്കാൾ കൂടുതലായിട്ട് ലയബിലിറ്റി ഉള്ള ഒരു വ്യക്തി, ഹി കനോട്ട് റീപേ ദ ഡെബ്റ്റ്സ്, അദ്ദേഹത്തിന്റെ കടങ്ങൾ ഒന്നും തന്നെ തീർക്കുവാനോ വീട്ടുവാനോ ഒന്നും സാധിക്കാത്തതുമായ ഒരു വ്യക്തി അദ്ദേഹത്തിനെ കോർട്ട് ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇൻസോൾവെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കോർട്ട് ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് കോൺട്രാക്ടിൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് കോൺവിക്സ്. കോൺവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺവിക്ട് വെൻ അണ്ടർ ഗോയിങ് ഇംപ്രിസൺമെന്റ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. കോൺവിക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം കുറ്റവാളികൾ.
ഒരു പിന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളിയുമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അതേസമയം അദ്ദേഹം കുറ്റവിമുക്തനാവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി ബിക്കംസ് കേപ്പബിൾ ഓഫ് എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. ഇതാണ് കോൺവിക്സ് എന്ന് പറയുന്നത്. അപ്പം കോൺവിക്റ്റുമായിട്ട് നമുക്ക് ഇംപ്രിസൺമെന്റിൽ ഉള്ള ഒരു കോൺട്രാക്ട് ഇംപ്രിസൺമെന്റിൽ ഉള്ള ഒരു കോൺവിക്റ്റുമായിട്ട് നമുക്ക് ഒരിക്കലും കോൺട്രാക്ടിൽ ഏർപ്പെടാൻ സാധിക്കത്തില്ല, എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇത്രയുമാണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്. കപ്പാസിറ്റി ടു കോൺട്രാക്ട് വരുമ്പോൾ നമ്മൾ അവരുടെ കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്നുള്ള അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ മീനിങ് എന്തുവാണെന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നോക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് പേഴ്സൺസ് നോട്ട് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് ആരൊക്കെയാണെന്ന് നോക്കണം. അതിൽ ഉൾപ്പെടുന്നതാണ് മൈനേഴ്സ്, രണ്ടാമത്തത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡിനകത്ത് വരുന്നതാണ് ഇഡിയറ്റ്, ലുണാറ്റിക്, ഡ്രങ്കൺ, അങ്ങനെ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ. പിന്നെ മൂന്നാമത്തതാണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോയ്ക്കകത്ത് വരുന്നതാണ് എലീൻ എനിമി, കോൺവിക്സ് ആൻഡ് ലാസ്റ്റ് വൺ ഇൻസോൾവെന്റ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.